കോളേജിലാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സംവിധാനം അനന്തപുരം രവി അവതരണം കൃഷ്ണപിള്ള നാടകവേദി തിരുവനന്തപുരം ഇപ്പൊ അങ്ങനെയാണ്.
അത് ശരിയല്ലോ അതുള്ളൂ ആ ഒരു ഭൂഷണം അയാൾക്കുണ്ട്
അങ്ങ് മണ്ട് ശാപം അങ്ങനെ വണ്ടി വണ്ടിയല്ല മെട്രിക്കുലേഷൻ എത്ര പ്രാവശ്യം അല്ല അങ്ങനെ അവളെ ഭർത്താവ് ബി എ പഠിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമാനായിരിക്കും ഒരുത്തനങ്ങനെ ആയിപ്പോയി എന്ന് വെച്ചാൽ ഒരുത്തനല്ല ആയിര കണക്കിന് അങ്ങനെയാണ് അതായത് സമാധാനം ഞാൻ പാസ്സാവാത്തോണ്ട് എനിക്ക് സന്തോഷത്തെ പോകുന്നല്ലോ ഇത്
പിന്നെ ദുർമാർഗം
Tengah malam, katakan malam itu, dia bukan ini nak. Tanya orang tu,
ഈ കോഴ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ പരീക്ഷയിൽ ഞാൻ 100 വട്ടം പൂർത്തി കഴിഞ്ഞു. തീരുമാനിക്കായി വളർന്നതേ ഉള്ളൂ. അതെ, സംഗതികൾ വല്ലാത്ത കടമെടുത്ത് വേണ്ടി ഞാൻ ഇന്നലെ നിങ്ങളുടെ സ്കൂളിൽ വിളിച്ചിരിക്കുന്നു. ഇന്നലെ വരെ നിന്റെ ചേട്ടന്റെ സഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിന്റെ അമ്മ കൂടി മകന്റെ വേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആ സ്വയം അന്ന് മനുഷ്യമായിരുന്നു. അവർക്ക് എന്റെ കൂടെ സ്നേഹം വേണ്ട, ദയവ് അതും വേണ്ട, മര്യാദയും കാര്യം ഇങ്ങനെയാണ് സംസാരിക്കില്ല. അതേ പോലെ ഞാൻ മനസ്സിലാക്കി പെരുമാറാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എന്നെ വിടാൻ തീരുമാനിച്ചു. എനിക്കിവിടെ വല്ലാതെ ശ്വാസം കിട്ടുന്നു. ഒരു ദിവസം കൂടി എനിക്കിവിടെ താമസിക്കാൻ വയ്ക്കാൻ. ഇതുവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരുടെ അഭിപ്രായത്തിൽ ഞാനൊരു മടിയാണെങ്കിൽ അതെന്താ ഭംഗിയായി ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സംശയമില്ല, ചിലപ്പോൾ നീ കണ്ടേക്കും. എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല.
എന്നേ വിചാരിക്കുന്നു. ഇനി ഒരു ജോലി കൂടി സമ്പാദിച്ച് തരികയാണെങ്കിൽ ആ ധാരണ നൂറിരട്ടി വർദ്ധിക്കും. അതിനേക്കാൾ എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ കൂടും. ചിലപ്പോൾ കുഞ്ഞിവരെ, മറ്റു ചിലപ്പോൾ ഭർത്താവ് വിളിക്കും.
വികാരമല്ലേ. അവനെ പറ്റി സംസാരിക്കാൻ തരുന്നുണ്ടോ? എനിക്കുണ്ട്. ഒരാത്മാവ് എന്റെ ശരീരമായിട്ട് തന്നെ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ശരീരം ഒന്നുകൂടിയായി. അതിനകത്ത് ചേച്ചി എന്തോ ഉദ്ദേശിക്കുന്നു. അതെ, എന്റെ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി ചേച്ചി. ഞാനും കുഞ്ഞും അല്ല ഉള്ളത് പറഞ്ഞാൽ നിനക്ക് എന്ത് തലക്കേറി വരാനാണ്? നീയും ഭർത്താവും കുഞ്ഞും. ചേച്ചി മകനുമായി സംസാരിക്കും. സംസാരിക്കാതെ എന്താ കുറ്റം? സംസാരിച്ചാൽ ഞാൻ ആരെ കുറ്റപ്പെടുത്താനാണ് ചേച്ചി? ചേച്ചി എന്നിട്ടുണ്ടായിരുന്ന ആ അക്കങ്ങളുടെ വാത്സല്യം എനിക്ക് അനുഭവിക്കാൻ കിട്ടുന്നില്ല. ആ സങ്കടം കൊണ്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നതാണ്. നിനക്ക് എന്നോടുള്ള വാത്സല്യത്തിന് ഇതുവരെ ഒരു കുറവും വന്നില്ലല്ലോ. വളരെ സന്തോഷം. ആ സന്തോഷം എന്റെ അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹവും നിനക്കിരിക്കട്ടെ. ചേച്ചി എന്നെ ഒന്നുകിൽ ബലമായി പിന്തുടരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ കാണിച്ച സ്നേഹം അവിടെ വാഴും. രണ്ട് വിധത്തിൽ ധരിച്ചാലും തലക്കേടൊന്നുമില്ല. ചേച്ചിക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിരിക്കും. എന്തോ എങ്ങനെയോ സ്വന്തം ജീവിതത്തിൽ പല മാറ്റങ്ങൾ കണ്ടവല്ലേ നീ. അതുകൊണ്ടാവാ മാറ്റമില്ലാത്തടത്തും നീ അത് കാണുന്നത്. ആ പഴയ നേരത്തും കളിയും തുറന്നവർത്തമാനും ഉത്സവവും എവിടെ പോയി മറന്നു ചേച്ചി? അക്കാലത്ത് വീശിക്കൊണ്ടിരുന്ന വായും ഞാൻ രണ്ടു ദിവസം ഓഫീസിൽ വരില്ലാത്തതാണ്.
ഇതാണ്
തുടങ്ങിയൊരാളും വേണം. പോലുള്ളവർക്ക് പറ്റാത്തമാരില്ലല്ലേ. ശരിയാണ് ചാമോ, നല്ല ശമ്പളവും പഠിപ്പോ സ്വത്തും ഉള്ളവർക്ക് ഭർത്താക്കന്മാരില്ല. അല്ല ഞാനിട്ടൊന്നുമല്ലേ, ഇമ്പതിലുള്ളവരുടെ പക്ഷെ ഇത്ര ശമ്പളവും പഠിത്തവും കൊത്തും ഒന്നും ഇല്ലാത്തവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. കഷ്ടം അങ്ങനെയുള്ളവർ എത്ര പേരാണ് നേരാൻ വരെ ഇങ്ങനെ നടക്കണം. ശരിയാണ്, ശമ്പളവും പഠിത്തവും സ്വത്തും ഇല്ലാത്തവർക്ക് ഭർത്താക്കന്മാരില്ല. പിന്നെ അതില് കുറച്ച് പേർ ഭർത്താക്കന്മാരെ പഠിച്ചോണ്ടിരുന്നാലോ. അല്ല പിന്നെ ഉപേക്ഷിക്കാതെ. അയ്യോ നല്ല ഇത് കേട്ടിട്ട് എനിക്ക് ജീവൻ ഇങ്ങനെ മക്കളും പറ്റുമോ. ഞാൻ നിങ്ങൾക്കൊരു മണ്ണിയാണെങ്കിലും ഇതിൽ കൂടുതൽ ഹൃദയം എനിക്കുണ്ടാകാറില്ല. അതാണ് നിന്റെ ഉദ്ദേശം അല്ലേ? എന്താ വരുമ്പോഴേ അത്യാവശ്യം വരണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ സാധിക്കില്ല. സന്മനസ്സുണ്ടാകട്ടെ. നീ എന്നെ പഠിപ്പിക്കുക. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്തോ ഇപ്പോഴെങ്കിലും അവൾ ജയിച്ചു കാണല്ലോ. മറ്റുള്ളവർക്ക് ഒന്നെങ്കിലും അവൾ ജയിച്ചു. ഇല്ല ഞാൻ അവൾ ജയിച്ചു ജയിച്ചൊന്നും ഗെളിയിക്കണം. എഴുതിയിലും ചാടാൻ എളുപ്പമുള്ളവളല്ലേ ഭാര്യ. അയ്യോ ഉള്ളത് അങ്ങനെയുള്ള ഒരു മെമ്പർ നോക്കിയിട്ട കഥ ഇതാണ് പറയാതെ പച്ചനെടുത്ത് പറഞ്ഞത്. യോ കേട്ടാൻ കഴിഞ്ഞു പച്ചമ്മ പച്ചനെ കേൾക്കണം. വേണ്ട വേണ്ട, എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കഥ ഇന്നിട്ടാണ്. ഇതെന്തൊരു കഷ്ടം ഇത്. കൊച്ചമ്മയ്ക്ക് ഇപ്പൊ കഥയെ കേട്ടാ ഒരു കാര്യവും കേൾക്കണ്ട. ആമീസി പോകില്ല, അമ്മയ്ക്ക് പോകില്ല, അല്ലാതെ കഷ്ടം തന്നെ. നിന്റെ അർത്ഥമില്ല, ഉയർത്തില്ല. ശരിയാണ്, നേരം പോകുന്നു. ചിന്തപ്പൻ പിള്ള പോയതെങ്കിലും കുറെ ദിവസമാണ് നിങ്ങൾ ഒരുവിധം സ്വൈര്യമായി കഴിച്ചു കിട്ടിയത്. പക്ഷേ ഭാരതി പോയതോടെ അതും എന്നാ എനിക്ക് നേരം കൊച്ചമ്മ
എന്തിനൊളിക്കുന്ന ജാനു ആ കുട്ടി കിടന്ന് തല്ലപ്പോഴൊക്കെ എന്തുകൊണ്ട് നന്നുക എനിക്ക് വല്ലാത്തൊരു ആനന്ദമായിരുന്നു. പക്ഷേ ബാലതി ഒളിച്ചോടിയ മുതൽ ഭർത്താവിന്റെ കൂടെ ആണല്ലോ താമസിക്കുന്നത്. അപ്പൊ പിന്നെ ആരും അപമാനം പറയുന്നു.
എന്തോ മനസ്സിന് ഒരു കത്തിയില്ല. അവർക്ക് ഇവിടെ താമസിച്ചപ്പോ എന്തു സുഖമായി. ഇവിടെ എന്തിനു സുഖത്തിന് കുറവ്? ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ അനിയത്തിക്ക് വല്ല അല്ലെ വരുന്നു. ഞാൻ നിങ്ങൾക്കൊരു മഴയാണെങ്കിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ എനിക്കുണ്ടാകാനില്ല. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അല്ല, അവൾ ജയിച്ചെങ്കിൽ എന്ത് ചെയ്യാം? അച്ഛൻ സൂചിപ്പിച്ചല്ലോ എനിക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്തിൽ ഞാൻ പലത് കാണും, കേൾക്കും, ചെയ്യും. ചോദിക്കുക.
വിശേഷ ഭാര്യ ഉദ്ദേശമായാണ് ഞാൻ കൈവക്കാൻ വിട്ടത്. Thank you.
ചെവിട് കാണിച്ചോളൂ അവന്മാരെ ഒറ്റ പിടിയാൻ നിന്നിട്ടു മയ്യാർക്ക് പറഞ്ഞിട്ട് ചെല്ലപ്പെട്ടിട്ട് കേൾക്കാതെ ആ വീടിലെ ക്രമത്തിലും ആ പാവത്തിന് ആക്രമിക്കാൻ ചെന്നതിനെങ്കിലും ഒരു തട്ടം കണ്ട് വാക്കി നാട്ടു കൊണ്ട് ആ പാവത്തിന്റെ ഉയിർ പെയ്യും. ഒരു തെങ്ങിന്റെ മുണ്ടിട്ട് വയറ്റിലെത്തി കൊടുക്കില്ലയോ കഴിഞ്ഞിട്ട് എല്ലാം പോലീസ് വന്നത് ബാക്കിയായി പോയ മനസ്സി അതുകൊണ്ട് പ്രാണനെ ഇല്ലെങ്കിൽ കാണാനും ആ മമ്മട്ടി കയ്യന്മാരി ചമ്മത്തി പരിവാക്കി കെട്ടിക്കുറിച്ച് മൂടണം. അതൊക്കെ തിരിച്ചു കിട്ടിയാലേ മലയാളം പോവാ പറ്റി ഉള്ളത് പോയതുമല്ല. പക്ഷേ നല്ല ആശമാരെ അത് പിന്നെ പറ്റി ഒരു കാര്യം ചെല്ലപ്പുള്ള ആയുസ് അപ്പൊ പിന്നെ അവനെ ഏത് വേണം അതുകൊണ്ടായിരിക്കും പങ്കപ്പാടം നിർത്തിയിട്ടില്ല കാര്യത്തിൽ തോന്നുന്നു അത് പിന്നെ കുറ്റം ചെയ്താലേ സർക്കാർ വെറുതെ വിടുവോ എത്ര വലിയ ആളായാലും അനുഭവിച്ചേ പറ്റും. മറ്റുള്ളവരെ പോലെ അനുഭവിച്ചിരിക്കും അവന് ചെറിയ ദുഃഖം പോലെ അനുഭവിച്ചിരിക്കാം. അതാണ് അവന്റെ കെട്ടാവും ഇവർക്ക് തൊഴിൽ നേരെ കൊണ്ടുമാറ്റിയാ നേരെ കൊണ്ടുമാറ്റണം. അമ്മച്ചി ഇന്നുണ്ടെങ്കിൽ കുഴിയും ഇന്ന് സുഖം അനുഭവിച്ചാൽ നാളെ ദുഃഖം. പിന്നെ ആര് കണ്ട് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഈശ്വരൻ തന്നെ ഒരു നല്ല വഴി കാണിക്കുന്നു. ഭാര്യയുടെ കഴിവുകൾ അവളെനിക്ക് മനസ്സിലാക്കി
വീട്ടിലുള്ള ബഹുമാനിക്കുകയും നാട്ടുകാരെ രാജ്യം തലയിട്ട് വെക്കുന്നതിനെ കഴിയില്ല. അല്ല, ഭർത്താവിന്റെ ജീവിതത്തിൽ സുഖം ഉണ്ടാക്കുകയോ അതിനുവേണ്ടി ഏത് നരവ് അനുഭവിക്കണം പോലും അവൾക്ക് അത് നരകമല്ലെങ്കിൽ സ്വർഗമാണെങ്കിൽ അതാണ് അവളുടെ ജയം. അവളുടെ കാര്യം അവളുടെ ജയത്തിൽ നിന്റെ തോന്നിയാണ് അറിയാൻ ദേശിക്കേണ്ട. ഭാരതീയ അഭിമാനമാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, അന്നു മുതൽ അവൾക്ക് സഞ്ചരിക്കാൻ വേറെ ലോകം ഉണ്ടായി, സഹകരിക്കാൻ വേറെ ആളുണ്ടായി. അവളെന്നെ മറന്നു മറന്നുപോയി. ആ കുട്ടികളുടെ ചെറ്റപ്പുകളെ വയറ്റിൽ വെച്ചതായിരിക്കും ഈ അടച്ച. അല്ലമ്മേ, പാപം മനുഷ്യൻ ആര് തന്നെ ഭാരതീയ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഇങ്ങനെ സംഭവിക്കുമായി. ചെല്ല പെൺകളിലേക്ക് ഉദ്യോഗം ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് നിഷ്പ്രയാസം കഴിയുമായി. ഞാനത് മനഃപൂർവ്വം ചെയ്തില്ല. ഭാരതി എന്റെ മുന്നിൽ കരൾ കൂട്ടി അപേക്ഷിച്ചു. ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. ഞങ്ങളോട് പറഞ്ഞു സ്വന്തം തലയിൽ തന്നെ പറഞ്ഞു കഴിച്ചു. നീ എന്ത് നേടി? നേടിയ ആശ്വാസം, സുഖം, സന്തോഷം അവിടെ കൊണ്ട് അവസാനിച്ചു. ചെല്ലപ്പൻ പിള്ള യാതൊരു ഗതിയും ഇല്ലാതെ ഇവിടുന്ന് പോയപ്പോൾ ഭാരതി തകർന്നു കഴിഞ്ഞത് ഞാൻ തന്നെ. പക്ഷേ നരകം പിടിച്ച നാട്ടിൻ പുറത്ത് അവൾ കൂടി പോയപ്പോൾ എനിക്ക് സഹിക്കാൻ നിവർത്തിയില്ലാതെ അങ്ങനെ പൊതുവിൽ ഞാൻ ആ സാഹസത്തിൽ നിന്നും ഏത് സാഹസത്തിൽ ഭാരതിയെ എങ്ങനെയും ഭർത്താവിൽ നിന്ന് അകറ്റാൻ അതിൽ ഞാൻ രാജനെ ആയിരുന്നു. ഒരു സ്ത്രീയുടെ സ്ഥാനം, ധനം, ഐശ്വര്യം, മോക്ഷം ഇവയെല്ലാം അവളുടെ വിവാഹ ജീവിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീ സ്ത്രീയാകുന്നത്, ജീവിക്കാൻ അധയാകുന്നത് അവളൊരു ഭാര്യയും മാതാവും ആകുമ്പോഴാണ്. ഒരു ചുരുങ്ങിയ കാലമെങ്കിലും ഞാൻ പരിപൂർണമായി ജീവിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അമ്മേ, ഈ കടലാസിൽ സ്ത്രീയുടെ വേദവാക്യമാണ് കുറിച്ചിരിക്കുന്നത്. ഈ വേദവാക്യത്തിന് മുന്നിലാണ് ഞാൻ തോൽവി സംബന്ധിച്ച് മുട്ടുകുത്തുന്നത്. അവനത് തികച്ചു മറിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിച്ചു എന്നൊരു കുറ്റം മാത്രം ചെയ്തിട്ടുള്ള അയാളുടെ ഭയം എങ്കിലും മകനെ ഉരുകിപ്പോകാത്ത പാപം ഏതുണ്ട്? പോരെങ്കിൽ ഈ വേദവാക്യം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. നിനക്കെങ്ങനെ സാധിക്കും? നീ അവളെ പോലെയാണ്. ഞാൻ അവളെ പോലെയാണ്. ഞാൻ തകർക്കാൻ നീയ സുഖവും ആനന്ദവും വാങ്ങിക്കാൻ പിച്ചപ്പാളയുമായി നിരത്തിൽ നിങ്ങളെന്ന് നേരത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഓ ഞങ്ങൾക്ക് വിചാരം പോയില്ല. ദൈവം എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല? ഇപ്പോൾ കണ്ണു കുടുങ്ങിപ്പോ തല നരച്ചു പോയി, ക്ഷീണിച്ചു പോയി. എന്നാലും അമ്മ എനിക്ക് വേണ്ടി ആ പഴയ താളുകളൊന്ന് മറച്ചു നോക്കണം. അമ്മയുടെ വിവാഹത്തിന് മുമ്പ് അമ്മ ഒരു കന്യകയായിരുന്ന കാലം മാസത്തിൽ കൊഴുപ്പും ചോരയ്ക്ക് ചോറും ഉണ്ടായിരുന്നപ്പോൾ
എത്രനാളൊരു ഭർത്താവിന്റെ രൂപം സ്വപ്നം കണ്ടുപോലും അമ്മ ഓണാതെ കിടന്നു. എന്നിട്ട് അമ്മ പറയുന്നു, ഞങ്ങൾക്ക് ആ വിചാരം പോയിരുന്നു. ഞങ്ങളുടെ നേരത്തെ പറയാൻ പറ്റില്ല, അറിയേണ്ടവർ അറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് കരുതിയതാവട്ടെ. അല്ലെങ്കിൽ എങ്ങനെയാണ് അച്ഛനമ്മമാരോട് പാവിട്ട് പറയുന്നത്? ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു ആവശ്യം അങ്ങനെ തുറന്ന് പറയുന്നവൾ അന്ന് മുതൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ തേവിടിച്ചയാവുകയില്ലേ? അത് ചെയ്യണം. 30 വർഷം കഴിഞ്ഞാൽ ഭക്ഷണം പുറത്തുകൊണ്ടേ ഈശ്വര നിശ്ചയമോ? തൊട്ടതിനും മറ്റതിനും എല്ലാം ഒരു ഈശ്വരൻ ഉണ്ടല്ലോ. പഠിച്ചാൽ ഇത്രയും കാലം ഒരു ഭർത്താവിനെ ഉണ്ടാക്കി തരാൻ മറന്നുപോയ നിങ്ങൾ ഇനി അതിനെ ക്ലേശിക്കണമെന്നില്ല. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ നേടണം. അതിന് പ്രാരംഭമായി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. നിശ്ചയിച്ചിരുന്നു ചിന്തിക്കാറില്ല. നിശ്ചയിച്ചില്ല, പക്ഷേ ഒരുക്കങ്ങൾ പൂർത്തിയായി. അന്തസ്സും അഭിമാനവും എന്ന് കരുതി സ്വയം പേരിൽ നടന്ന പ്രതിബന്ധങ്ങൾ മറികടന്ന് ഒരു ഭാരതീയോ ജാനകിയോ ആവുകയാണ് വിവാഹിതയാകാൻ യോഗ്യതയും എളുപ്പമെന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞു. ഞാൻ തനി സ്ത്രീയായി കണ്ടു. എന്താണ് ഇതിലേക്ക് പറയുന്നത്? ഞാൻ എന്റെ ഉദ്യോഗം രാജിവെച്ചു. പരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ ചുട്ട് കാറ്റിൽ പറത്തി. ഞാനിപ്പോൾ എനിക്കൊരു പുരുഷൻ വേണം, സ്നേഹിക്കും. സത്യമാണെങ്കിലും എത്ര കൊല്ലം എത്തിയ പോലെ ഞങ്ങൾ കൊന്നതാണ്, അതാണ് എന്റെ പേര്. അമ്മേ, എനിക്കൊരു ഭാര്യയാണ്, എത്ര നാൾ മുമ്പ് കണ്ടു തുടങ്ങിയ സ്വപ്നമാണോ? ഇങ്ങനെ സാധിച്ചു. ആ വേലിപ്പിള്ള കൊണ്ടുപോയത് എന്റെ രാജി എഴുത്താണ്. ഭാരതിയുടെ ദുരിതത്തെക്കാളും രാജന്റെ കഷ്ടതകളെക്കാളും എന്റെ രാജി അമ്മയെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയെ എനിക്കും ജീവിക്കാം, മരണം വരും. ജീവിക്കാൻ തുടങ്ങുക. ഞങ്ങളെ കൊല്ലണോ? നിങ്ങൾ എത്ര നാളായി ജീവിക്കുന്നു? ഇനി ഞാനൊന്ന് ജീവിക്കണം. ഇതാണോ ഈ ഞങ്ങൾ തരുന്നത് പ്രതിഫലം? അതെ, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം ഇത് തന്നെയാണ്. ¿Qué?
ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കാൻ പോകും.